ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അങ്ങനെ എപ്പിസോഡ് ഫൈവ് അങ്ങനെ കണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലത്തെ റിവ്യൂ ഇട്ടപ്പോഴത്തേക്കും ഒരു പുള്ളിയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ രതീഷിനോട് ഭയങ്കര വിരോധമാണ് അതേപോലെ ഞാൻ ആരും പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ എന്തായാലും അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പി ആർ ആണെന്ന് കരുതുന്നവർ പി ആർ ആയിട്ട് കരുതി യാതൊരു വിഷയമില്ല പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു അതായത് ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസി ഇതുവരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്ന പേര് രതീഷിൻ്റെ ആയിരിക്കും രതീഷ് പിന്നെ അത് കഴിഞ്ഞിട്ട് സിജോ പിന്നെ നമ്മുടെ റോക്കി പിന്നെ അതേപോലെ ജാസ്മിനെ പറയാം പിന്നെ അങ്ങനെ അത്ര പേരായിരിക്കും എനിക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനാദ്യം വന്നത് തട്ടാ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് വരും പിന്നെ പോകും എന്നൊക്കെ ഉള്ള രീതിക്കാണ് ബാക്കിയുള്ളവരൊക്കെ നിക്കണം അപ്പം ഇവരാണ് മെയിനായിട്ട് കത്തി നിൽക്കണതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് വേറെ ആൾക്കാർക്ക് പലതും തോന്നിയിട്ടുണ്ടാവും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ രതീഷ് സ്ക്രീൻ സ്പേസ് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അതായത് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ശരിക്കും ഫുള്ള് അല്ല ഒരു പരിധിവരെ രതീഷാണ് ശരിക്കും പറഞ്ഞ ഇപ്പം അത് ഈ നമ്മുടെ സോളാർ സിസ്റ്റം പോലെയാണ് ഇപ്പൊ രതീഷിന് പോക്ക് അതായത് ഒരു ഗ്രഹം ഇങ്ങനെ നടുക്ക് നിൽക്കുക അതാണ് രതീഷ് രതീഷിന് ചുറ്റും കിടന്ന് എല്ലാവരും കിടന്ന് ഇങ്ങനെ കറിയുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് മണ്ണമാരായതുകൊണ്ടാണ് അത് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ കണ്ടസ്റ്റൻസിന് ഇപ്പൊ ചെറുതായിട്ടൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് രതീഷ് ഈ പണിയൊക്കെ ചെയ്യുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ അവർ ആ ആണ് എനിക്കാണ് ഇപ്പോൾ കളിച്ച് കളിച്ച് വരുന്നത് അതൊരു കണക്കിന് നല്ലതാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയുമോ രതീഷിനെ ഒരുപാട് പൊക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത്ണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു രാജാവ് അങ്ങോട്ട് ഉണ്ടായി വരും രതീഷ് രാജാവ് പിന്നെ ബാക്കി ബാക്കി ബാക്കിയെല്ലാവരും നെഗറ്റീവ് അങ്ങനത്തെ നമ്മൾ മുന്നേറ്റ സീസണിനകത്ത് കുറെ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ സീ ആ പരിപാടി ഞാൻ ഇവിടെ ഒരിക്കലും ചെയ്യൂല ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ നമ്മൾ നോക്കണയാണെങ്കിൽ രതീഷും സുരേഷും കൂടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ ആ ഒരു പ്രശ്നത്തിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നത് രതീഷിൻ്റെ ഭാഗത്താണ് മൊത്തം അല്ലെ സുരേഷ് പറഞ്ഞത് ഈ രതീഷ് സുരേഷും മറ്റേ ഫൈവ് സ്റ്റാറിന്റെ പരിസ്ഥിതിയോട് പറ്റും ആ ഒരു ഇത് വിളിക്കണത് ആ അപ്പൊ എന്തായാലും അതുപോലെ അപ്പൊ ഈ സുരേഷ് പറഞ്ഞതിനോടാണ് ഞാൻ യോജിച്ചത് കാരണം രതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി അതായത് ജാൻമണി ആയിട്ടുള്ള വിഷയത്തിന് അതൊക്കെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ പക്ഷേ ഈ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ് കാര്യം ബാറ്റ് ടച്ച് എന്ന് പറഞ്ഞ വേണമെങ്കിൽ നല്ല പരിഗണിക്കാവേണ്ട കാര്യം തന്നെയാണ് ബാറ്റ് ടച്ച് എന്ന് പറഞ്ഞ സാധനം അത് ഇപ്പൊ ആണു ആണോ ഇപ്പൊ ഇന്ന് കാലത്തെ രതീഷ് വന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വന്നിട്ടും പുള്ളി അവിടെ കിടന്ന് ന്യായീകരിക്കാനും അതേപോലത്തെ പരിപാടിയൊക്കെയാണ് പുള്ളി അവിടെ ചെയ്തത് നിങ്ങൾ ഒരുമാതിരി മാറിയ കളി കളിച്ചു എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ടേ അപ്പൊ അത് പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങിയതൊക്കെ നല്ല രസം ഉണ്ടായി അതായത് ഞാൻ ചേട്ടനെ പോലെ കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴൊക്കെ രസമുണ്ടായി പിന്നെ അത് അച്ഛനായി പിന്നെ അത് മുത്തച്ഛനായി അങ്ങനത്തെ രീതിക്കൊക്കെ അത് പോകാൻ തുടങ്ങി അപ്പൊ അച്ഛനായപ്പോൾ തന്നെ നമ്മുടെ സുരേഷിന് പറഞ്ഞു അച്ഛനോ ഞാൻ എന്താടേ നിന്റെ അച്ഛനാ എന്നൊക്കെയുള്ള രീതിക്കെ പുള്ളി ഇരുന്നേച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് അങ്ങനെ സോൾവാക്കി അങ്ങോട്ട് വിട്ട ആ ഒരു പ്രശ്നം അങ്ങനെ അവിടെ തീർത്ത് പിന്നെ നമ്മൾ നോക്കണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടായ മെയിൻ വിഷയമാണ് കഥ അതായത് ഈ കഥന കഥകൾ എന്റെ പൊന്ന ബിഗ് ബോസ് മലയാളത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഒരു സംഭവമാണ് ഈ ഖഥന കഥകൾ പറയുന്ന ആ ഒരു അതൊക്കെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ അറിയണം കാര്യം ഇവരെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിനകത്ത് അവർ മാത്രമല്ല നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത് പല പല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയിക്കണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ഈ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ കണ്ണീർ കഥ ഞാൻ ഇത്രയും പ്പാടൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അതൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഓഡിയൻ്റ് ആയിട്ടാണ് ഇതൊക്കെ പറയണത് അതായത് ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ എങ്ങനെയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവിച്ചിട്ടുണ്ടാവട്ടെ അതൊന്നും കാണാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ സീസൺ കഴിഞ്ഞ സീസണിനകത്ത് തന്നെ നമ്മുടെ മിഥുൻ ഉണ്ടല്ലോ മിഥുൻ മിഥുൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടായല്ലോ എന്റെ പറ്റും ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കണം കാര്യം അമ്മാതിരി കിടിലും കഥയറന്നു തോക്കെടുത്ത് വെടികൊണ്ട് ചത്ത ആ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ ആ അതെന്തായാലും അങ്ങനെ പോട്ടെ അപ്പം നമ്മുടെ ഈ ഒരു കഥ ഈ കഥ എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് എടുത്ത് കള പ്ലീസ് ബിഗ് ബോസ് ആരെങ്കിലും ബിഗ് ബോസിൻ്റെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കഥ എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് എടുത്ത് കള അത് അത്രയും ബോർ ടാസ്ക് ആണ് ഞാനത് എത്ര കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തൊക്കെയാണ് അത് കാണണം എനിക്ക് അത്രത്തോളം ബോർ ഞാൻ ആ കഥയെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ് പേഴ്സണൽ ലൈഫ് അല്ലല്ല നമ്മളിവിടെ കാണാനായിട്ടിരിക്കണം നമ്മളവരെ ഗെയിം കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഗെയിം കാണാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഗെയിം കണ്ടാൽ പോരെ എന്തിനാണ് അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ നോക്കാൻ പോണത് എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായത് െന്ന് പറഞ്ഞാ ശ്രീരേഖയും അതേപോലെ തന്നെ ശ്രീരേഖയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രീരേഖ ഇന്നവിടെ കിടന്നിട്ട് എന്തൊക്കെയോ ഭയങ്കര കാര്യമായിട്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട് എന്നാ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പുള്ളിക്കാരി അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ രതീഷിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള കാര്യം മാത്രം പുള്ളിക്കാരെ അവിടെ ചെയ്തിട്ടുള്ളൂ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എന്തോ ഭയങ്കര വലിയ ഗെയിമർ ആണ് എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞിട്ട് പോകുന്നത് പക്ഷേ പുള്ളിക്കാരി അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്ന് മാത്രമേ നോക്കെ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒറ്റ വാക്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പം രതീഷിന് പുള്ളിക്കാരി ഇമാതിരി സ്ക്രീൻ സ്പേസ് ആണ് ഇന്ന് കൊടുത്തത് അല്ലെങ്കിൽ രതീഷിനോട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പവർ ടീമിനകത്ത് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പവർ ടീമിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ആർക്ക് കളിയിട്ട് പണി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഡയറക്റ്റ് ചാടി കയറി രതീഷിനെ പറഞ്ഞു അത് രതീഷ് കാരണം ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുള്ളാന്ന് എൻ്റെ പൊന്ന് രതീഷ് കാരണം നിങ്ങൾക്ക് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അത് രതീഷിൻ്റെ വിജയമാണ് അല്ലാണ്ട് നിങ്ങളുടെ പരാജയവും കൂടിയാണ് അതെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് രതീഷിനെ അതുകൊണ്ട് രതീഷിനും ഇവിടെ നിന്ന് പുറത്താക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ ഏർപ്പാടാണ് പുള്ളി കളിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതെന്തായാലും അങ്ങനെ പോട്ടെ അപ്പൊ രതീഷിനെ അന്നിട്ട് പിന്നെ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത് രതീഷിനോട് സംസാരിച്ച് അപ്പോൾ അവിടെയൊക്കെ രതീഷിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തേണ്ടിരിക്കുന്ന കാര്യം ആ പുള്ളിക്കാരി രതീഷിനോട് സംസാരിക്കുമ്പോൾ രതീഷ് ഉറപ്പായിട്ട് തിരിച്ചു സംസാരിക്കുക അപ്പോൾ അതുവഴി വഴി ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാവും പിന്നെ ആ ഒരു ടൈമിനകത്ത് റോക്കിയുടെ ഇടപെടലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാര്യം റോക്കി പറഞ്ഞൊരു കാര്യം ഉണ്ടല്ല നിങ്ങള് ആ പുള്ളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റ് കാര്യം റോക്കി പറഞ്ഞു കാര്യം ആ ഒരു രതീഷിനിട്ട് ഇവരിട്ട് പൊക്കിക്കൊണ്ടിരിക്കണേ പലരും ഇപ്പൊ നമ്മുടെ സ്ത്രീരേഖ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായി അവിടെ അവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന റോക്കിനെ പോട്ടെ രതീഷിനെ ഇട്ട് പൊക്കിക്കൊണ്ടിരിക്കണെ ചെയ്തത് ശരിക്കും ഇവരെല്ലാം കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പരിപോത്തുമ്പോഴത്തേക്കും മിക്കവാറും രതീഷിനെ പിടിച്ച് ഇവരെല്ലാം കൂടെ തന്നെ രാജാവാക്കും കാര്യം ഈ രാജാവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ സീസൺ ഫൈവിനക രാജാവിന് അവധി എന്നുള്ളത് പക്ഷേ സീസൺ ബാക്കിയുള്ള സീസണുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരായിട്ട് ണ്ടാക്കണല്ല ഇടായി പോണതാണ് അവിടെ രാജാവെന്ന് പറഞ്ഞ ഇവരുടെ ഓരോ കാണിക്കലൊക്കെ കണ്ടിട്ട് ഉണ്ടായി പോണതാണ് അപ്പൊ അതേപോലെ തന്നെ ഒരു രാജാവായി മാറാനായിട്ടുള്ള സാധ്യതകൾ പലതും ഞാൻ കാണുന്നു ഇവിടെ രതീഷിന്റെ അപ്പൊ എന്തായാലും പിന്നെ ഇന്ന് രതീഷിനെ പിന്നെ പുറത്താക്കിയ ആ ഒരു സമയത്ത് ആ ഒരു ടൈമിനകത്ത് റോക്കിയുടെ ഒരു കഥയും കാര്യങ്ങളൊക്കെ അതായത് റോക്കി പറഞ്ഞ കഥയിനകത്ത് വന്ന റോക്കിയുടെ വീടിന്റെ കാര്യമൊക്കെ സ്ത്രീരേഖ എടുത്തിടുന്നുണ്ടായി അതെന്ന് പറഞ്ഞ നല്ല 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 വൃത്തിയായിട്ടൊരു കളിയായിട്ട് മാത്രമേ എനിക്ക് എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ കാര്യം ഒരാളുടെ ലൈഫിനകത്ത് പല കാര്യങ്ങളായിരിക്കും അവർ വന്നിട്ട് ഈ കഥ എന്ന് പറഞ്ഞുള്ള ടാസ്കിനകത്തൊക്കെ വന്ന് പറയണം ഭൂരിഭാഗം പേർക്ക് അത് പറയാനായിട്ട് താല്പര്യം ഇല്ലാണ്ടേക്ക് അവരാണ് ഒരു സംഭവം പറയണത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും ആ ഒരു സംഭവത്തിനേയും എടുത്ത് പിന്നെയും ഗെയിമിനകത്തേക്ക് ഇടാന്ന് പറഞ്ഞാൽ അത് അത് ഒരുമാതി പരിപാടിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അതെന്തായാലും ശ്രീരേഖ ചെയ്താൽ ഭയങ്കര മോശം പരിപാടി ശ്രീരേഖ എന്ന് ചെയ്താൽ ഫുള്ള് എനിക്കൊരു അതായത് പുള്ളി എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായി പക്ഷെ അതൊക്കെ വേറെ പരിപാടി അതായത് ഒരു ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പോസിറ്റീവ് ആയിക്കൊടുക്കുകയും അതായത് പുള്ളിക്കാർ നെഗറ്റീവ് ആവുകയാണ് ഇന്നത്തെ കളീന അത് ചെയ്ത് പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ശ്രീരേഖ ഒരു മോശം പ്ലെയറാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാര്യം പുള്ളിക്കാരെ അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് അത്രയും ഓളങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി അപ്പം നമ്മൾ ഒരിക്കലും പുള്ളിക്കാരനെ അങ്ങനെ കളയാനൊന്നും പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണെങ്കിൽ റോക്കിയുടെ വീടിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല അതായത് റോക്കി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി ആ വീട് ഉണ്ടാക്കിയതെന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ടേ പുള്ളി അത്രയും ഡൗൺ ആയി പോയ കയറുന്നത് ഈയൊരു ഇപ്പോൾ ഈയൊരു വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അത്രയും ഡൗൺ ആയി പോയായിരുന്നു പിന്നെ ഇപ്പം ഈയൊരു ഗെയിമും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ രതീഷിനെ പുറത്താക്കി രതീഷിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പുറത്ത് പുള്ളി വേറെ പുള്ളി പുറത്ത് വന്നിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പുള്ളി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി അതായത് പല കാര്യങ്ങളും പുള്ളി ഇങ്ങനെ കാണിക്കുന്നു അതേപോലെ എന്നെ ഇവിടെ പട്ടിണി കിട്ടിരിക്കുകയാണോ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പുള്ളി അവിടെന്നിട്ട് സംസാരിച്ച് അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങള് ശരിക്കും പുള്ളിനെ നന്നായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രേക്ക് ചെയ്യാനും പോട്ടെ പുള്ളി പറയുന്ന പല കാര്യങ്ങളിനകത്തും ഈ അതുവഴി പുള്ളിക്കൊരു സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന് നാം നർക്കറിയാം നമ്മുടെ റോക്കിക്ക് അറിയാം അപ്പോൾ ആ ഒരു സംഭവം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റോക്കി ബായി പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇന്നാണെങ്കിലും മറ്റേ ആ ഒരു സീൻ കണ്ടില്ലേ എനിക്കൊന്നും തന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ റോക്കി പറഞ്ഞു നാട്ടുകാരെ ഓടി വരുന്നേ എന്നെ പട്ടിണിക്കിട്ടിരിക്കുന്നേ എന്ന് റോക്കി പറഞ്ഞപ്പോൾ തന്നെ ആ രതീഷിനെ ആ ഒരു പ്ലാൻ പ്ലാനോടെ പൊളിഞ്ഞ് ഇതെല്ലാം ഞാൻ പറയണത് ഗെയിം ആട്ടാണ് അപ്പോൾ ആ ഒരു പ്ലാൻ പ്ലാനോടെ പൊളിഞ്ഞ് അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ റോക്കീടെ ഇന്നത്തെ ഇന്ന് എനിക്ക് റോക്കി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കളിനകത്ത് റോക്കി ഞാൻ പറയാം റോക്കി അതേപോലെ തന്നെ നമ്മുടെ രതീഷ് അതേപോലെ ആ ഇത്രയും ഈ രണ്ടുപേരാണ് നിന്ന് ഏറ്റവും ടോപ്പായിട്ട് നിന്നത് ഞാൻ പറയും പിന്നെ അതേപോലെ നമ്മൾ നോക്കണി പിന്നെ കുറേ ഗെയിമും പരിപാടികളൊക്കെ ഉണ്ടായി അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫിന്റെ കുറേ കാര്യങ്ങളൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് അതിനകത്ത് പോയി എടുത്തിട്ട് പവർ ടീമിനകത്ത് കയറാനായിട്ടുള്ള എന്തോ ഗെയിമും പരിപാടിയൊക്കെ അതും എനിക്കൊരു ബോർ പരിപാടി ആയിട്ടാണ് തോന്നി കാര്യം ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുപോവുന്നത് അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് കുഞ്ഞമ്മയുടെ പേരെ എഴുതി വെച്ചിട്ട് അതിനകത്ത് ഒന്ന് ഒരേ അതൊക്കെ എന്തിനാണെന്ന് അതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട ഞാൻ ഇത് കാണണ ബിഗ് ബോസിൻ്റെ അവരുണ്ടെങ്കിൽ പറയുന്നതാണ് അതായത് ഇതൊന്നും കാണണ്ട അവിടെ ഗെയിമിൻ്റെ ഉള്ളിൽ അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ടാസ്ക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കേണ്ട അല്ലാണ്ട് ഇപ്പം അവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്സര ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭയങ്കര കോലാകലഹങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ പുള്ളിക്കാരി മറ്റേ ദൃശ്യത്തിനകത്ത് ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിൻ്റെ പേര് മറന്ന് അപ്പോൾ ആ പുള്ളിക്കാരിനോട് ഒരു കാര്യം പറയുന്നുണ്ടേ അതായത് നമ്മൾ ആരും നമ്മുടെ രതീഷിന് സ്പേസ് കൊടുക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ടേ അതായത് നമ്മൾ ആ പുള്ളിനോട് ചൂടാവേം അതേപോലെ റൈസ് ആവേം ഒന്ന് ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കേ സ്പേസ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ പുള്ളിക്കാരി തന്നെ രതീഷിനോട് ചൂടായി അതപ്പോ എനിക്കൊരു ഡബിൾ സ്റ്റാൻഡ് പോലത്തെ പരിപാടി ഒക്കെ എനിക്ക് തോന്നി അതായത് എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞ കേട്ട് അതേ കാര്യം തന്നെ പുള്ളിക്കാരിയും ചെയ്ത് അപ്പോൾ അതും ഒരു കോമഡി ഒരു സംഭവം നിന്ന് പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരി കരഞ്ഞിട്ടൊക്കെ പോകണ്ടേ അപ്പോൾ അതെന്താണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഇത് അങ്ങനെ പോകണ്ടെ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് താൻ നമ്മുടെ നെസ്റ്റ് ടീമിന്റെ ആ ഒരു പരിപാടി നെസ്റ്റ് ടീമാണ് ലാസ്റ്റ് ജയിച്ചത് അപ്പോൾ പവർ ടീം എനിക്ക് ഇത്ര പേരുകളും കാര്യങ്ങളൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ട് അതായത് നെസ്റ്റ് ടീമും മറ്റേ ടീമും അതിനകത്ത് ഡൗട്ട് അപ്പോൾ നെസ്റ്റ് ടീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീദുവൊക്കെ ഉള്ള ടീം ഈ ശ്രീതു ഒക്കെ അവിടെ വെറുതെ ഒരു നമ്മുടെ എന്താ പറയുക ഇപ്പം ടേബിൾ ലാമ്പ് എന്നൊക്കെ പറയൂലെ അത് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല പക്ഷെ അത് കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടാവും അങ്ങനെ മാത്രമാണ് എനിക്ക് ശ്രീദുനെ തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ശ്രീതു അവിടെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള കളി കളിക്കണം എന്ന് തോന്നുന്നത് എനിക്ക് എനിക്കാ തോന്നിയിട്ടില്ല അത് വെറുതെ അവിടെ വന്ന് ഇങ്ങനെ നീക്കേണ്ടത് ചിരിച്ചിട്ട് ഇങ്ങനെ നീക്കിയിട്ട് കാണാൻ നല്ല രസമുണ്ട് അത്രയാണ് എനിക്കതിനെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് പിന്നെ ശ്രീധുവിന്റെ കാര്യം അങ്ങനെ പോട്ടെ പിന്നെയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സിനകത്താണ് എപ്പോഴും നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെയുള്ള പരിപാടികൾ അപ്പൊ അവര് തമ്മിൽ പിണങ്ങുന്നു ഇണങ്ങുന്നു അതായത് ഞാൻ പോട്ടേടാ ഞാൻ പോട്ടേടാ ഞാൻ പോട്ടേടാ ഞാൻ പോകും ഞാൻ ഇപ്പൊ പോകും ഇപ്പൊ പോയി പോകുന്ന പറയുമ്പോഴത്തേക്കും മറ്റവർ എന്നാ നീ പോ പോ പറ്റൂല പോണ്ട 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 നീ പോണ്ട പോണ്ട അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഇരുന്ന് അതായത് ക്രിഞ്ച് ലെവലിനകത്തേക്ക് പോകണില്ലേ അത്രയ്ക്ക് ക്രിഞ്ചല്ല ചെറിയ ക്രിഞ്ച്ന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും ആ ചെറിയൊരു ക്രിഞ്ചും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് ഇവരുടെ ആ ഒരു വൈബൊക്കെ കണ്ടിരിക്കാനായിട്ട് ഇപ്പൊ ജബ്രി എന്നെ വേറൊരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് കോംബോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെയുള്ള രീതിക്ക് പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പുള്ളിക്കാരനും താല്പര്യമുണ്ട് ജാസ്മിനും താല്പര്യമുണ്ടെന്നാണ് എനിക്കത് കണ്ടിട്ട് തോന്നുന്നത് എന്നും പറഞ്ഞ് ഞാൻ പറയാനുള്ള ആട് ഇവരുടെ മുമ്പിൽ പ്രേമോണെന്ന് അല്ലെങ്കിൽ പൂത്തൊലി ഇവര് മുമ്പിൽ പുറത്തിറങ്ങി കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും ഞാൻ പറയാനുള്ള എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇവരെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷനോ വരാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നു കാര്യം നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് മിക്കവാറും ഓ ആംഗിൾ ആകുന്നു പ്രതീക്ഷിക്കാം ഞാൻ ഇനി ഇത്ര ആണ് ഇത്തെ എപ്പിസോഡ് കണ്ടപ്പോ തോന്നി അപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങക്ക് എന്നെപ്പറ്റി പറയാനുള്ളത് വീഡിയോ കമ്മൻ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാതെ അടുത്തിട്ട് വീഡിയോ ടാറ്റാ ബൈ യു